നമ്മളിപ്പോ കുറച്ച് ഗെയിംസ് ഒക്കെ കളിച്ചല്ലോ. അപ്പൊ റോഷൻ എങ്ങനെയാണ്, സ്പോർട്സിൽ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ്, ഏതൊക്കെ ഗെയിംസ് ആണ്? എനിക്ക് എല്ലാം ചെയ്യും, പക്ഷെ ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് ആണ്. കാരണം ഞാൻ ചെറുപ്പം മുതലേ ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. കാണാൻ മാത്രമല്ല കളിക്കുകയും ചെയ്യും. കൊറോണക്ക് മുന്നേ എവിടെയൊക്കെ ഇന്ത്യയുടെ മാച്ച് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി കളി മാച്ച് കാണുകയായിരുന്നു. ക്രിക്കറ്റിനോട് ഭയങ്കര ഒരു ക്രേസ് ആണ്. വിരാട് കോഹ്ലിയുടെ ഒരു ചായ ഉണ്ടോ? അത് ആരൊക്കെ പറയുന്നത് പറയുമ്പോ എനിക്ക് ആ കണ്ണാടി ഒന്നോട് ഒരുക്കി നോക്കട്ടെ. എന്നെ കൊണ്ട് എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. ശരിയാണല്ലേ, എവിടെയോ ഒരു വിരാട് കോഹ്ലിയുടെ ഒരു ചായ. അത് ബേസിക്കലി അത് പറയാനുള്ള റീസൺ ഞാനും ഒരു മാച്ച് കാണാൻ പോയപ്പോ വിരാട് കോഹ്ലിയുടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ആൾക്കാർ പറഞ്ഞത്. ഒരു കാര്യം പറയുകയാണെങ്കിൽ മെറീനയുടെ മുടിയുടെ ഒരു സ്റ്റൈൽ, അതൊരു യുണീക് സ്റ്റൈൽ ആണല്ലോ. ഈ ഹെയർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? അതൊരു പോയിന്റ്. കുളിക്കത്തില്ല ഞാൻ പറഞ്ഞേ, നാട്ടുകാരനായതുകൊണ്ടുള്ള പ്രത്യേക. നാട്ടുകാരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവരെല്ലാ രഹസ്യങ്ങളും ചൂടുന്നെടുത്ത് പറഞ്ഞു കളയും. പക്ഷെ ബേസിക്കലി ഞാൻ ഡെയിലി കുളിക്കും. ഡെയിലി കുളിക്കും, ഓയിൽ ചെയ്യും. ശ്രദ്ധിക്ക, മെറീന മൈക്കിൾ ഡെയിലി കുളിക്കും. പിന്നെ ഷാംപൂ കണ്ടീഷണർ ഉപയോഗിക്കും. പിന്നെ അത് കഴുകി കളഞ്ഞിട്ട് ഒരു ലിവിൻ കണ്ടീഷണർ എന്ന് പറയും, മോയിസ്ചറൈസർ പോലത്തെ, അതിട്ടിട്ട് ചുമ്മാ നടക്കും. അതാണ് ചുമ്മാ നടക്കും. റോഷന്റെ എങ്ങനെയാണ് കുക്കിംഗ്, അല്ലെങ്കിൽ ഭക്ഷണം, ആ രീതികളൊക്കെ? ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണോ? ഡയറ്റ് ഞാൻ ഇപ്പൊ കല്യാണത്തിന് ശേഷം. അത് നീ അറിഞ്ഞില്ലേ? ഇല്ല, പോയാലോ. എന്റെ തകർക്കാനായിട്ടാണ് ഞാൻ ഓരോ ഗസ്റ്റുകളെ ഇവിടെ വിളിക്കും. ഒരു 5 മിനിറ്റ് കഴിയുമ്പോ അവര് പറയും ഞങ്ങള് കല്യാണം കഴിച്ചത്, പിന്നെ ഞാൻ എന്തിനാണ് ഈ പട്ടുസാരി കൊടുത്ത് ഇവിടെ വന്നിരിക്കുന്നത്? പക്ഷെ ഞാൻ എനിക്ക് 2 മിനിറ്റ് സമയം സാറല്ലേ. ആ പോട്ടെ, ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും. വളയൊക്കെ ഇനി എന്ത് ചെയ്യും? ഞങ്ങള് ലോക്ക്ഡൌൺ സമയത്ത് ഞങ്ങള് മാനസികമായിട്ട് ടെൻഷനിലായതുകൊണ്ട് സോഷ്യൽ മീഡിയ നോക്കിയില്ല. അപ്പൊ അങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്താ പറഞ്ഞു എന്ന് പറയും. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ പോലെ പണ്ടൊന്നും ഡെയിലി ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. ബ്രേക്ക് വന്നു, പിന്നെ സ്വാഭാവികമായിട്ട് ജിമ്മൊക്കെ ക്ലോസ് ചെയ്തു. പിന്നെ വീട്ടിലൊക്കെ നമ്മൾ ആദ്യം ആവേശകുമാരായിട്ടൊക്കെ ചെയ്യും, പിന്നീട് മടുക്കും. പിന്നെ കോഴിക്കോടും കൂടി ആവുമ്പോ എന്തല്ലേ, ഉമ്മയൊക്കെ നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കും. പിന്നെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വീണ്ടും ബാക്ക് ടു ട്രാക്ക് ആയിട്ട് പോയിട്ടുണ്ട്. നമ്മൾ ഇത്രയും സിനിമാ വിശേഷങ്ങളും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ രണ്ടുപേരും നല്ല നല്ല പെയേഴ്സ് ആയിട്ട് എനിക്ക് തോന്നി. നമുക്കൊരു ഒരു റൊമാൻറ്റിക് ഡാൻസിലേക്ക് പോയാലോ. കുഞ്ഞൊരു ഡാൻസ് സ്പോട്ട് കൊറിയോ. സ്മോക്ക് മാക്സിമം, സ്മോക്ക് മാക്സിമം ഇടണം. മുദ്ര ശ്രദ്ധിക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഓക്കെ, റെഡി.